തജ്രീദ് തൗഹീദിൽ ഇമാം അക്കരീദ് റഹ്മത്തുള്ള പറയുന്ന ഭാഗം, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഹൽഫ് സത്യം ചെയ്യൽ, അതിരങ്ങളാണ് സത്യം, ഹുലിയാക്കളാണ് സത്യം, അമ്പിയാക്കളാണ് സത്യം, അമ്പർത്ത തങ്ങളാണ് സത്യം, മഹീദീൻ ഷെയ്ഖാണ് സത്യം, കഅബയാണ് സത്യം, നിനക്ക് പറയാൻ പാടുണ്ടാവും, നബിയാണ് സത്യം, റസൂലാണ്, അള്ളാഹിന്റെ റസൂലാണ് സത്യം, പറയാൻ പറ്റുക, അള്ളാഹുവാണ് സത്യം. അങ്ങനെ സത്യം പറയേണ്ടി വന്ന, സത്യം ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. ഒബന ശിർക്ക് ബില്ലാഹി തആല, അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നതിൽ പെട്ടതാണ്. അൽ മുബായിന യഖൗലിഹി തആല ഇയ്യാക നഅബ്ദു അശ്ശിർക്ക് ബിഹി ഫി ലഫ്ദി കൽ ഹൽഫ് ബിഗൈരിഹി, അല്ലാഹു അല്ലാത്തതിനെ കൊണ്ട് എന്തിയ ഹൽഫ് സത്യം ചെയ്യുക എന്നത്, അത് ശിർക്കിൽപ്പെട്ടതാണ്. ശിർക്കിൽപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. സുജൂദ് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക, ഹജറുൽ അസ്വദിനെ അല്ലാതെ ചുംബിക്ക, കബറുകൾക്ക് സുജൂദ് ചെയ്യുക, ഇതൊക്കെ ഷിർക്കാന്ന് പറഞ്ഞു വിശദീകരിച്ച ശേഷം ഇനി പറയാണ് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ എന്താണ്? എന്താണ് ഷിർക്കിന്റെ ഒരു ഇനമാണ്. كما رواه الامام احمد وابو داود عنه صلى الله عليه وسلم انه قال امام احمد بن حنبل امام ابو داود رحمهما الله ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആയിട്ട് രേഖപ്പെടുത്തിയത്. ഹദീസ് പ്രകാരം മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് അശ്റക, മൻ ഹലഫ, ആരൊരുത്തൻ സത്യം ചെയ്തു പോകും ബിഗൈറില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, അവൻ ബഹുദൈവ ആരാധന ചെയ്തിരിക്കുന്നു, അവൻ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. സഹഹു അൽ ഹകീം വ ഇബ്നു ഹിബ്ബാൻ, ഇമാം ഹാകിം അവർക്കും ഇബ്നു ഹിബ്ബാൻ അവർക്കും ഈ ഹദീസ് സഹീഹായി പരിഗണിച്ചിരിക്കുന്നു എന്നതാണ്. ഖാൽ ഇബ്നു ഹിബ്ബാൻ അഖ്ബറന അൽ ഹസൻ വ സുഫിയാൻ എന്ന് തുടങ്ങിയിട്ട് ഹദീസുകളാണ്. അൻ സഈദ് ഇബ്നു ഉബൈദ ഖാൽ കുന്തു ഇൻദ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ فحلف رجل بالكعبه فقال ابن عمر رضي الله عنهما ويحك لا تفعل فاني سمعت رسول الله صلى الله عليه وسلم يقول من حلف بغير الله فقد كفر او اشرك. سعيد بن عبيده رضي الله عنه كنت عند ابن عمر رضي الله عنهما نعم ابن عمر رضي الله عنهما امر الله عليه وسلم ാണ് അബ്ദുല്ലാഹിബ്നു ഉമർ ആണ് ഇബ്നു ഉമർ എന്ന് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഉമർ പുത്രൻ അബ്ദുല്ലാഹി എന്നിവരുടെ അടുത്തായിരുന്നു സഈദ് ഇബ്നു ഉബൈദ എന്നവർ ഒരിക്കൽ. ആ സമയത്ത് ഒരാള് കഥയാണ് സത്യം, വൽകഅബത്തു എന്ന് പറഞ്ഞാൽ കഅബയാണ് സത്യം എന്നർത്ഥത്തിൽ പറയാം. നേരെ മറിച്ച് റബ്ബൽ കഅബത്തി എന്ന് പറയാം, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് പറയാം. അല്ലാഹുവിനെ എന്തിനെ പിടിച്ച് സത്യം ചെയ്യാം? വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബർദിൽ അമീൻ വൽഫജ്രി വലയാലിൻ അഷർ വശ്ശഫ്ഇ വൽവതർ വല്ലൈലി ഇദാ യസ്, ലേ പിന്നെ ഇഷ്ടം പോലെ വല്ലൈലി ഇദാ യഗ്ശ അള്ളാഹുവിന് സൃഷ്ടികളെ വെച്ച് സത്യം ചെയ്യാം. സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരാള് കഅബയെ കൊണ്ട് സത്യം ചെയ്യും. അബ്ദുല്ലാഹിബ്നു സമീപത്ത് വെച്ച സംഭവം ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? സഈദ് ഇബ്നു ഉബൈദ എന്ന് അദ്ദേഹം അപ്പൊ അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ, വൈഹക് ലാ തഫ്അൽ ഫഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക, വൈഹക്, നിനക്ക് നാശം, ഒരു അസന്തൃപ്തിയുടെ പ്രയോഗമാണ് അല്ലേ പറഞ്ഞത്, ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വൈഹക്, നിനക്ക് നാശം, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യില്ലേ, കാരണം നിശ്ചയം ഞാൻ സമയത്തു ഞാൻ കേട്ടിട്ടുണ്ട് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഹലഫ ബിഗൈറില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരുത്തൻ സത്യം ചെയ്താൽ ഫഖദ് കഫ, അവൻ
من عصرائي أو سبتنشي أي أو أشرك عليك لمن شو كتير إن رسول الله صلى الله عليه وسلم فرمى عدي لأن كيف كم جزاكم الله خيرا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته